നമസ്കാരം. റിവ്യൂ കോക്ടെയിലിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഐക്കര വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ എത്തിയത് സെന്റ് ആഞ്ചലോസ് ഫോർട്ടിലേക്കാണ്. കണ്ണൂരുള്ള സെന്റ് ആഞ്ചലോസ് ഫോർട്ട്, വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് റെനദിനും റോഷക്കിനും ഒപ്പം സെന്റ് ആഞ്ചലോസ് ഫോർട്ടിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇവിടെ വന്നപ്പം തൊട്ട് കാണുന്നതാണ് പീരങ്കികൾ, വിവിധ ടൈപ്പിലുള്ള പീരങ്കികൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ കയറി വരുമ്പോൾ തന്നെ കാണാം, ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അതുവരെ ആരംഭിച്ചിട്ടില്ല. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു ശകലം ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്, ഒത്തിരി പേര് കോട്ട കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പം കോട്ടയുടെ ഒരു സൈഡിലുള്ളത് നമ്മുടെ അറേബ്യൻ സീ ആണ്. അപ്പൊ ഈ കോട്ടയിൽ നിന്ന് നോക്കിയാൽ അറേബ്യൻ സീയുടെ വളരെ മനോഹരമായ ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കോട്ടയുടെ മുകളിലൂടെ ഒന്ന് നടന്നു നോക്കാം. ഇത് കാണാം, ഇത് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ചുടുകട്ട കൊണ്ടല്ല, ചെങ്കല്ല് കൊണ്ടാണ്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ്. നമ്മൾ ദേവനഹള്ളി കോട്ടയിൽ പോയപ്പോൾ കണ്ടു, അത് നമ്മുടെ ഇഷ്ടിയെ കൊണ്ട് ചുടുകോട്ട കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഏരിയയിലൊക്കെ സുലഭമായി ലഭിക്കുന്ന ചെങ്കല്ല് ചെങ്കല്ല് ഉപയോഗിച്ചാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. താഴെ ഒരു വിശാലമായ പാർക്കൊക്കെ ഉണ്ട്, ഒത്തിരി പേര് അവിടെയും ഓടി കളിക്കുന്നു. അല്ലേ, കളർ തന്നെ വ്യത്യാസമുണ്ട്. ചെങ്കല്ലാണെങ്കിൽ തന്നെ അത് പഴകി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചുകൂടി ഒരു ഇരുണ്ട ഒരു കളർ ചെങ്കലിന് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് കോട്ടയുടെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലേ, മൊത്തം ഒരു ഗ്രേ ഷെയ്ഡാണ് ചെങ്കലിനുണ്ട് ഉള്ളത്. ഇതാണ് നമ്മളിപ്പം ഇറങ്ങി താഴേക്ക് വന്ന സ്റ്റെപ്പുകൾ. ഇത് കൊള്ളാം, വേറെ ഒരു അറ്റ്മോസ്ഫിയർ പോലെയാണ്. ഇതിന്റെ ഈ കളറും ഒക്കെ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വെറൈറ്റി ഒരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്തേക്ക്. വളരെ ധാരാളം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഇത്. ഇവിടെ വേറെ ഒരു പീരങ്കി. പീരങ്കിയുടെ മുകളിൽ എന്തൊക്കെയോ എംബ്ലം ഒക്കെ ഇങ്ങനെ പതിച്ചിട്ടുണ്ട്. ഇതാണ് കോട്ടയുടെ ഒരു സൈഡില് അറേബ്യൻ സീ, മനോഹരമായൊരു വ്യൂ ആണ്. പിന്നെ മറ്റു സ്ഥലങ്ങളിൽ പറയുന്ന പോലെ തന്നെ വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈവനിങ് വരിക, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇത് അറേബ്യൻ സീയുടെ വേറൊരു വ്യൂ, കോട്ടയിൽ നിന്നുള്ള അറേബ്യൻ സീയുടെ വേറൊരു വ്യൂ. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പാർക്കും അങ്ങനെ ആൾക്കാർക്ക് വന്ന് വിശ്രമിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വേറെ പീരങ്കികൾ, പീരങ്കികളുടെ ഒരു നിര തന്നെ നമുക്കിവിടെ കാണാം. എല്ലാം അറേബ്യൻ സീയിലേക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്. അറേബ്യൻ സീയിൽ എവിടെ നിന്ന് ശത്രു കപ്പലുകൾ വന്നാലും ചറപ്പറാന്ന് വെടിവെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം അറേബ്യൻ സീയെ ലക്ഷ്യമിട്ട് പീരങ്കികളുടെ ഒരു നിര തന്നെ നമുക്ക് ഈ കണ്ണൂർ ഫോർട്ടിലെത്തിയാൽ കാണാൻ സാധിക്കും. ഇതൊന്നുമല്ല, ഇനിയുണ്ട്. ഉണ്ടോ, പോയിന്റ് ചെയ്തിരിക്കുന്നുണ്ടോ, മൊത്തം അറേബ്യൻ സീയിലോട്ടാണ്. ഇപ്പോൾ അവിടെ നിന്നൊരു കപ്പൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അതിനെ തകർക്കാൻ പറ്റും. കേട്ടോ, ഇത് ഇതിന്റെ അകത്തുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. പീരങ്കിക്കകത്ത് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പീരങ്കി ഉണ്ടകൾ, ഓക്കെ, അകത്തോട് നോക്കി അകത്തോട്ട് നോക്കിയാൽ അത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ന്യായമായ വെയിറ്റ് ഒക്കെ ഉണ്ട്.
പിന്നെ ഇത് അതിന്റെ സൈഡിലുള്ള ഒരു കിണറ്, ഒരു പഴയ കെട്ടിടങ്ങളൊക്കെയാണ്. വ്യക്തമായിട്ട് അറിയില്ല, തോന്നുന്നു അന്നത്തെ കുതിരകളെയൊക്കെ കെട്ടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടങ്ങളാണ്. അതിന്റെ എന്തെങ്കിലും റിനോവേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. ലോണൊക്കെ പിടിപ്പിച്ച് ഇത് മനോഹരമാക്കി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. നല്ല കാര്യം. ഇത് ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യമാണ്. വീണ്ടും നമ്മുടെ ഐറ്റംസ്, ഇത് കോട്ടയുടെ മുകളിലാണ്. വീണ്ടും വേറൊരു നിര പീരങ്കികൾ, ചുറ്റും പീരങ്കികളി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഏത് ഡയറക്ഷനിൽ നിന്ന് ശത്രു വന്നാലും തകർക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മളുടെ കണ്ണൂർ ഫോർട്ടിന്റെ ദൃശ്യങ്ങൾ. അപ്പോൾ കണ്ണൂർ ഫോർട്ടിൽ നിന്ന് നമ്മള് പയ്യെ വിടവാങ്ങുകയാണ്. അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് കണ്ണൂർ ഫോർട്ടിൽ നിന്ന് നമ്മൾ വിടവാങ്ങുന്നു. അപ്പോൾ നമ്മളുടെ ഈ ചെറിയ വീഡിയോ കണ്ണൂർ ഫോർട്ടിനെ പറ്റിയുള്ള ഇവിടെ തീരുകയാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെയും യൂട്യൂബ് ചാനലിന്റെയും ഒക്കെ URLs ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ഒരു പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ നമുക്ക് തിരിച്ചു വരാം. അതുവരെ നന്ദി, നല്ലത് വരട്ടെ.